നമസ്കാരം. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മുടെ നാട് അങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് അൺലോക്ക് പ്രക്രിയ കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുമ്പോൾ ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ദേവാലയങ്ങൾ തുറക്കണമെന്നൊരു ആവശ്യവുമായി ചിലർ വരുന്നുണ്ട്. എന്നിട്ട് ഈ സർക്കാർ ദേവാലയങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കെതിരെയാണെന്നുള്ള ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് സുകുമാരൻ നായരും ചില സമുദായിക സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരോട് പറയാനുള്ളതാണ്, ഈ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ നാട്ടിൽ ദേവസ്വം ബോർഡിൻ്റെ പൈസയെടുത്താണ് സർക്കാർ കാര്യങ്ങളെന്നെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം ബി ജെ പിയും എൻ എസ് എസും ഉൾപ്പെടെയുള്ള പല സംഘടനകളും ഈ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നു. സർക്കാർ ക്ഷേത്രങ്ങളുടെ വരുമാനം എടുത്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം. കഴിഞ്ഞ ഒന്നര വർഷമായിട്ടും ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളിൽ നിന്നും സർക്കാരിന് എത്രത്തോളം വരുമാനമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ വരുമാനം എന്ന് പറയുന്ന സംവിധാനം നിലച്ചിരിക്കുന്ന സന്ദർഭം, അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഇപ്പോൾ കുറേയേറെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ കുറേയേറെ ജീവനക്കാരുമുണ്ട്, ആ ജീവനക്കാർക്ക് ആർക്കെങ്കിലും ശമ്പളം മുടങ്ങിയതായിട്ടുള്ള വാർത്ത ഈ ആരോപണം ഉന്നയിക്കുന്നവർ എപ്പോഴെങ്കിലും പറഞ്ഞ് പൊതുജനം കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇത്രയും കാലം ഇവർ ഉയർത്തിവിട്ടിരുന്ന ഒരു പെരുന്നുണ പൊളിയുന്നൊരു സാഹചര്യമാണ് ലോക്ക്ഡൗൺ കൊണ്ടുവന്നത്. അതായത് ദേവസ്വം ബോർഡിൻ്റെ പൈസയിലല്ല സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്ന ലോക്ക്ഡൗൺ ഈ നാടിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പണമെടുത്ത് അവിടുത്തെ ഒരുപാട് ജീവനക്കാർ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദാഹരണമായി എടുത്താൽ 1400 ചില്ലുമാനം ക്ഷേത്രങ്ങളാണ് ഈ നാട്ടിലുള്ളത്. അതിൽ 68 ക്ഷേത്രങ്ങളിൽ മാത്രമാണ് വരുമാനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്നര കൊല്ലത്തെ വരുമാനമെടുത്ത് പരിശോധിച്ചാൽ ഒരിടത്തും വരുമാനമില്ല. പക്ഷേ ചെലവുണ്ട്. ആ ചെലവെന്ന് പറയുന്നത് ഇവിടുത്തെ പൊതു ഖജനാവിൽ നിന്നുള്ള പണമെടുത്താണ്. അവിടെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നികുതി പണമെടുത്തിട്ടാണ് ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കും ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ സർക്കാർ സഹായിച്ചിട്ടുള്ളത്. അത് ഇനിയെങ്കിലും ഇവിടുത്തെ പൊതുസമൂഹം ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ടതാണ്. 1460 ക്ഷേത്രങ്ങളിലെല്ലാം ജീവനക്കാരുണ്ട്. അവരെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരാണ്. അവർക്ക് ഈ കാലഘട്ടത്തിലെല്ലാം മുടങ്ങാതെ ശമ്പളം കൊടുത്തത് ദേവസ്വം ബോർഡിൻ്റെ മാത്രം വരുമാനത്തിലല്ല എന്നുള്ള യാഥാർത്ഥ്യവും എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. ശബരിമല ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളിലും വരുമാനം 1/4 കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും എവിടെന്നെങ്കിലും ശമ്പളം മുടങ്ങി എന്നുള്ള പരാതി ആരെങ്കിലും കേട്ടിരുന്നു? അപ്പോൾ അതിനെ സംബന്ധിച്ച് ആർക്കും ഇപ്പോൾ പരാതിയില്ല. ഇപ്പോൾ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് കൂട്ടത്തോടെ ക്ഷേത്രങ്ങൾ തുറന്നില്ല എന്നാണ് എൻ എസ് എസിന്റെ പരാതി. സുകുമാരൻ നായർ ഒരു കാര്യം അറിയുക, സുകുമാരൻ നായർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ നിൽക്കണമെന്നില്ല. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. സർക്കാരാണ് അത് സംബന്ധിച്ച് എപ്പോൾ തുറക്കണം തുറക്കണ്ട എന്ന തീരുമാനമെടുക്കാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ, അല്ലാതെ സുകുമാരൻ നായരല്ല. സുകുമാരൻ നായർക്ക് ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് ഇത്രത്തോളം താല്പര്യം കൂടുതൽ എന്തിനാണ് എന്ന് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് എന്താ ഇത്രത്തോളം വെപ്രാളം? സ്വകാര്യ ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ തുറന്ന് അവിടെ ആൾക്കൂട്ടമില്ലാതെ പ്രാർത്ഥനകൾ നടത്താൻ സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ എപ്പോൾ തുറക്കണം, അതിനുള്ള സമയമായോ ഇല്ലയോ എന്നൊക്കെ തീരുമാനമെടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ളവരാണ്. അവർക്ക് കൃത്യസമയത്ത് അറിയാം എപ്പോൾ തുറക്കണം എപ്പോൾ തുറക്കണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും വഴിതിരിച്ച് നടത്താനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു ഗൂഢലക്ഷ്യം സുകുമാരൻ നായർ കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ ഉടനടി തുറന്നു കൊടുക്കണമെന്ന് പറയുന്നത്. അതിനിപ്പോൾ ബിവറേജസിനെയാണ് അവർ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ബിവറേജസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വരുമാന സ്രോതസ് തന്നെയാണ്. അതിലെ വരുമാനം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളിലും ശമ്പളം മുടങ്ങാതെ എല്ലാവർക്കും അവരവരുടെ ഉപജീവനത്തെ കൊടുക്കാനായിട്ട് സർക്കാരിനെ സഹായിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ബിവറേജസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ക്ഷേത്രങ്ങൾ അങ്ങനെയല്ല. ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അതായത് പുണ്യവെള്ളവും മറ്റ് എല്ലാ സംവിധാനവും നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അതിലൂടെ കോവിഡ് പകരാൻ സാധ്യതയുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള ചില സുരക്ഷാ പ്രശ്നങ്ങൾ അതിനകത്തുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തുറക്കണ്ട എന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അവിടെയും ഓപ്പൺ ആകാവുന്ന സാഹചര്യം ഈ നാട്ടിൽ ഉടലെടുത്തിട്ടുണ്ട്. അതിനെ ഇപ്പോൾ ഒരു വിവാദമാക്കി അതിപ്പോൾ മനഃപൂർവ്വം തുറക്കുന്നില്ല, കുറെ വിശ്വാസികളുടെ മനസ്സ് തെറ്റിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിഷയത്തെ റേസ് ചെയ്ത് എനിക്ക് ഇതിനകത്തൊരു സ്പേസ് ഉണ്ടെന്ന് വരുത്താനുള്ള ഒരു ഗൂഢശ്രമമായിട്ടാണ് അതിനെ കാണാൻ കഴിയുന്നത്.
സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ജീവൻ തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ വിഷയത്തിൽ സുകുമാരൻ നായർക്ക് ഒരു വെപ്രാളവും വേണ്ട. ആ ക്ഷേത്രങ്ങൾ കൃത്യസമയത്ത് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ ഈ സർക്കാരിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സർക്കാരിന് അത് സംബന്ധിച്ച് തുറന്നു കൊടുക്കുന്നതിന് ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പോൾ അതിന് സമയമായില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവർ, വിദഗ്ധ സമിതി അംഗങ്ങൾ, അവർ കൃത്യമായ ഇതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകാം. ഈ അൺലോക്ക് പ്രക്രിയ പൂർണ്ണതോതിലേക്ക് വരുമ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നതിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇത്തരത്തിൽ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില നേട്ടങ്ങൾ സ്വപ്നം കാണുന്ന വിഭാഗക്കാർക്കാണ് അത് തുറന്നില്ലല്ലോ എന്നോർത്ത് വലിയ വിഷമം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഇത് തുറക്കാത്തതിന്റെ വേദന കൊണ്ടൊന്നുമല്ല, ഇവിടെ എന്തൊക്കെയോ നേട്ടങ്ങൾ ഇവർക്കുണ്ട്, അത് തുറന്നാലേ അവർക്ക് അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ ഇനി കിട്ടിത്തുടങ്ങത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ അനാവശ്യ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് സുകുമാരൻ നായരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതിമത സംഘടനകളോ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങൾ സ്വമേധയാ അങ്ങ് കൈക്കൊള്ളണമെന്നില്ല. ഇത് ഇരിക്കുന്നവരും കാര്യപ്രാപ്തി ഉള്ളവർ തന്നെയാണ്. ഇത് ഇരിക്കുന്നവർക്ക് അത് തുറന്നാലും തുറന്നില്ലെങ്കിലും അതുകൊണ്ട് പ്രത്യേക ഉപയോഗമോ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേക താല്പര്യമോ ഉള്ളവരല്ല എന്ന് ഈ വിവാദം തിരികൊളുത്താൻ ഇറങ്ങി പുറപ്പെട്ടവർ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. സുകുമാരൻ നായർ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ക്ഷേത്രങ്ങളുടെ തണലിൽ വീണ്ടും പൊതുസമൂഹത്തിലേക്ക് വരാനുള്ള ഒരു നിഗൂഢ ശ്രമമാണത്. അതുകൊണ്ട് ആ പറയുന്ന പ്രവർത്തനം ഈ സമൂഹം തിരിച്ചറിയും. എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സുകുമാരൻ നായർക്ക് അതിലൂടെ ഉണ്ടാകുന്ന ഒരു ചില നേട്ടങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. അതൊന്നും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പുറത്ത് പറയിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്.